അപ്പോൾ ഞാൻ ഈ വ്ളോഗിൻ്റെ ഇൻട്രോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ കഴിഞ്ഞ വ്ളോഗിലെ കുറച്ച് ക്ലിപ്സുകളെല്ലാം ആഡ് ചെയ്തിട്ട് ഒരു ചെറിയ ഇൻട്രോ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെല്ലാവരും കസിൻസ് എല്ലാവരും കൂടിയിട്ട് കറങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നെറ്റ്മെഗ് വാലി എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടിലാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും അതേപോലെ തന്നെ ഞങ്ങളുടെ കസിൻസിൻ്റെ കുറച്ച് വിശേഷങ്ങളും ബാക്കിയുള്ള വിശേഷങ്ങളാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. അതെ, അപ്പൊ നമ്മള് മമ്മൂട്ടി നായകനായിട്ടുള്ള ഒരു ഫിലിമാണ് അത്. അത് നമ്മള് കോസ്റ്റ്യൂം ഒക്കെ ചേഞ്ച് ചെയ്ത എല്ലാവരും കൂടി വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ പോവാണ്. കൊച്ചിനെ വരെ നടത്തിക്കാണ്. ആ മനസ്സിലായി മനസ്സിലായി. നീ എന്നെ പറ്റിക്കാനൊന്നും നോക്കണ്ട, ഞാൻ വരുന്നില്ല. ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിട്ടുള്ളതാന്ന് പറയാ. അവള് അവളെ ഞാൻ ജനിച്ചപ്പോ തൊട്ട് കാണാൻ തുടങ്ങിയതാ. അന്നിട്ട് അവളെ എന്നെ പറ്റിക്കാൻ നോക്കുന്നു. വെള്ളത്തിൽ കുളിക്കുന്ന അവളത് കാണും. തീൻ പിടിക്കാൻ പോകുന്നു. ആ കൊച്ചിന്റെ പന്താരും തട്ടി താഴെട്ടിരിക്കാണ്. എല്ലാവരും ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഏകദേശം 30 അടി താഴ്ച്ചിട്ടുണ്ടെന്നാണ് പറയണത്. ഞാൻ ഇറങ്ങണില്ല ഗൈസ്, ഞാൻ ഇവിടെ കരയിൽ നിന്ന് കാണുകയുള്ളൂ ഗൈസ്. ഏ ഞാൻ ഇറങ്ങൂല, എനിക്ക് വളരെ പേടിയുള്ള സംഭവം. 30 അടി താഴ്ച്ചി നമുക്ക് നിക്കാൻ പറ്റണ സ്ഥലം പിന്നെ കുഴപ്പമില്ല. എന്താടോ ആ വീഡിയോ എടുക്കണം. ഞാൻ ഒന്നും പറയുന്നില്ല വീഡിയോ എടുക്കുന്ന കാരണം കൊണ്ട്. ഉള്ളവരും കണക്ക്, കുടുംബത്തിൽ കെട്ടി കയറി വന്നവരും കണക്കാന്ന് പറഞ്ഞ അവസ്ഥയാണ്. എടാ എടാ, അത് നീ ഒന്ന് ഒരു ടൈറ്റാക്കി, അത് കേറി വരണ്ടല്ലോ അങ്ങോട്ട്. ടൈറ്റാക്ക്, ആർക്കെങ്കിലും ഇവിടെ നീന്തൽ അറിയണ്ടാ? അല്ല ആരെങ്കിലും താഴ്ന്നു പോയ പിടിച്ച് നിനക്കറിയോ? രാജാവിന് വഴിയെടുക്കട. രാജാവിന് ഇതൊന്നും ഇറങ്ങാനേ പാടുള്ളൂ. എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞാൽ ശരിയാവും. വേഗം ഇറങ്ങ്. അരുൺ ഒരു സേഫ്റ്റി ഓഫീസറാണ്. ഡബിൾ സേഫ്റ്റി ഉപയോഗിച്ചിട്ടാണ് പാട് പോയോണ്ടിരിക്കുന്നത്. ഇവിടെ എന്തിനു നടക്കണേ? ഇത് ഇത്തിരി ആഴുള്ള സ്ഥലമാണ്. കരടാണിട്ട് ഞാൻ ഇറങ്ങാതെ. എനിക്ക് ഇറങ്ങാനൊക്കെ ഇഷ്ടമൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല എന്റെ പേടി മൂലം. ഞങ്ങളപ്പോ ഒരു അവിടെ ഇറങ്ങി, അവിടെ 30 അടി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവിടെ ഒരു ചെറിയ വെള്ളത്തിൽ വീണൊരു സ്ഥലമുണ്ട്. അവിടെ നോക്കി, അവിടെ നോക്കിയപ്പോ എന്റെ കാല് ഇത്ര പേര് പോകുന്നുണ്ട്. ഞാൻ വെള്ളത്തിൽ ഇറങ്ങണത് ഉപേക്ഷിച്ചു. നമുക്ക് ഇവിടെ പെഡൽ ബോട്ടും കാര്യങ്ങളുണ്ട്, നമുക്ക് ഇനി അതിലേക്ക് പോവാം. അയ്യോ അതെ, വീതിക്ക് ഇരുന്നോ ഇരുന്നോ ഇരുന്നോ. ആ മൂട് വെക്കാനുള്ള സാധനം കാണാലേ അത്. അയ്യോ സാർ വാച്ചി. വിസില് തപ്പി പിടിക്ക, വിസില് തപ്പി പിടിക്കണ്. ആ പോരാ, ഓ നരവന്നെ, ഓ വെള്ള നരനെത്തി. ആ ഫുള്ള് വെള്ളായി, അത് ഫുള്ള് വെള്ളായി. മറിച്ചോ മറിച്ചിട്ട് വേറെ നരൻ, വഞ്ചി നരൻ. അത് മറിച്ചിട്ട് 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 വെള്ളം വാങ്ങിക്കുക. എത്തിയിരിക്കാണ് എല്ലാ. ലൈഫ് ജാക്കറ്റ് പോരാ. ആ ടൈറ്റ് ആണോ നിന്റെ?
അപ്പൊ ഭയങ്കര ധൈര്യ. അപ്പൊ നമ്മുടെ ബാർബിക്യൂ സെറ്റപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ആളാണ് മനുവിന്റെ ഫാദർ മാത്യങ്കൾ. ഓക്കെ, അതെ. അപ്പോ ഞാൻ പറഞ്ഞില്ലേ ഗാലിന്റെ ബ്രദർ ഇല്ലോന്റെ ഫാദർ ആണ്. അപ്പൊ ഇവര് അത് ചെയ്യാനായിട്ടുള്ള പരിപാടികൾ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മള് വീണ്ടും ചീട്ടുകള്ളിയിലേക്ക് തിരിച്ചു പോവാണ്. ഇവിടെ ഗാനമേള ഉണ്ടോ അരുണേ? ഓ അതെ. അപ്പൊ ഇവിടെ ചെമ്മീനാണോ? ചെമ്മീനാണോ? അതെ, ചെമ്മീൻ ഗ്രില്ലാണ്. ഇതെന്താ മോനെ? കാളാഞ്ചി. കാളാഞ്ചി ഗ്രില്ലാണിത്. അതെ, ഗ്രില്ല് ചെയ്തോണ്ടിരിക്കാണ്. ആവുന്നത് ആവുന്നത് ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ അൽഫാമ്, അൽഫാമ് അല്ലേ ഗ്രില്ല്, അത് റെഡി ആയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കഴിച്ചോണ്ടിരിക്കും. യെസ് ഗൈസ്, അപ്പൊ നമ്മുടെ കാളാഞ്ചി പൊള്ളിച്ചത് ആണിപ്പോ റെഡി ആയി വന്നിരിക്കുന്നത്. ഫുള്ളായിട്ട് പൊള്ളിച്ചെടുത്ത കാളാഞ്ചി. ഓ, നല്ല ചൂടുണ്ട്. നല്ല മണം വരുന്നുണ്ട് വാഴയുടെ. അതാരത്? ആരാ ആഹോയി വിട്ടത്? ഞാൻ ഫസ്റ്റ് എടുക്കാട്ടോ. മീൻ എനിക്ക് പണ്ടേ ഇഷ്ടമുള്ള ഒരു സാധനമാണ്. പണ്ടേ ഒരു വീക്ക്നെസ് ആയത് കഴിക്കാൻ വേണ്ടി ഞാൻ വെള്ളക്കാരി വരെ പോയി. അപ്പൊ തന്നെ ടേസ്റ്റ് ചെയ്യാം. ഞാൻ മയനേസ് മീനും കൂട്ടി കഴിക്കണം. അങ്ങനെ നല്ല ജ്യൂസിയാ, നല്ല രസമുണ്ട്. പക്ഷെ ചൂടായ കാരണം എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. എല്ലും കപ്പി ഇത് അടിപൊളി സാധനം കേട്ടോ, അടിപൊളിയുണ്ട്. ഇത് ഭയങ്കര ഇഷ്ടമായി എനിക്ക്. എന്തോ നെയ്ഡിയോ ഇതിന്റെ ഒക്കെ നല്ല ടേസ്റ്റ് വരുന്നുണ്ട്. ഇത് ഭയങ്കര ഇഷ്ടമായി. എല്ലും കപ്പിയും ഇത് അടിപൊളി സാധനം കേട്ടോ. അത് ഞാൻ ഇവരൊക്കെ റെക്കമെൻഡ് ചെയ്യും. എല്ലും കപ്പി ഇവിടുത്തെ ഫുഡ് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. നല്ല വെറൈറ്റി സംഭവങ്ങളുണ്ട്, നല്ല നാടൻ സാധനങ്ങളും കിട്ടും. എസ്പെഷ്യലി പുറത്തുനിന്നൊക്കെ വന്നിട്ട് ഉള്ളവർക്ക് ഇവിടെ എല്ലാവരും കൂടി വർത്തമാനം പറഞ്ഞിരിക്കാനും അതേപോലെ തന്നെ ഫുഡൊക്കെ അടിച്ചിങ്ങനെ ചില്ല് ചെയ്തൊക്കെ ഇരിക്കാനൊക്കെ വളരെ നല്ലൊരു സ്ഥലമാണ്. അതേപോലെ തന്നെ ആൻറ്റിയും അങ്കിളായാലും പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ ആയാലും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അത് കാരണം കൊണ്ട് തന്നെ ഞങ്ങൾ നന്നായിട്ട് ഇവിടെ ഞങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്തു. ഫുഡ് കഴിച്ച് വന്ന ഞങ്ങൾ ഒരു ചെറിയ വാക്കിന് ശേഷം വീണ്ടും ചെറിയ ഒരു ഇൻഡോർ ഗെയിംസിന് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ ക്യാരംസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇവിടെ ടേബിൾ ടെന്നീസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ടേബിൾ ടെന്നീസ് കളിച്ചോണ്ടിരുന്നുണ്ടോ? ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മാറിയതാണ്. യെസ്, ഇവിടെ ഭയങ്കര മാറുന്ന കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓ
അപ്പൊ നമ്മള് രാവിലെ തന്നെ ഇരുന്നിട്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇന്നലെ ചീട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉറങ്ങിയപ്പോ ഏകദേശം 3 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. അച്ഛോ, ഞങ്ങള് ക്രിസ്റ്റലാണ്. അതാ നമ്മള് പാറയുടെ മുകളിൽ കൂടെ ഒക്കെയാണ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിട്ടിരിക്കുന്നത്. ഇത് വേറെ വഴിക്കൂടെ ഉണ്ടാ. ആ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിട്ട് നമ്മള് പോയില്ലല്ലോ. അന്നിട്ട് നമ്മള് അവിടെ കിടന്നു ഇന്നലെ. അതല്ല ഞാൻ പറഞ്ഞു, ഇന്നലെ ഇവിടെ ഇറങ്ങേണ്ടതായിരുന്നു. അയ്യോ അല്ല അല്ല, ഇതിപ്പോ നമ്മ അപ്പുറത്തെ സൈഡ് എത്തിയില്ലേ, അപ്പൊ എങ്ങനെ വെള്ളത്തിൽ തൂടെ നമ്മള്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു ഞങ്ങൾ. കുറച്ച് പാറയുടെ നടുക്ക് കുറച്ച് സ്ഥല കടപ്പാവടി ഇരിക്കാൻ കേട്ടോ. എല്ലാവരും അവിടെ സെറ്റായി. ഇവിടെ ഒരു ചെറിയ അരുവി പോകുന്നുണ്ട്. അരുവി അല്ലത് കണ്ട, ചെറിയൊരു അരുവി പോകുന്നുണ്ട്. ഇതിൽ മുങ്ങിച്ചാവാനുള്ള വെള്ളം ഇല്ല, പക്ഷെ നല്ല ക്ലിയർ വാട്ടറാണ്. ഇവിടെ കളിച്ചാൽ മതിയായിരുന്നു ഇന്നലെ. അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പുണ്ട്, പിന്നെ സ്പെഷ്യല് നമ്മുടെ കപ്പ, പിന്നെ എന്താണ് മുട്ടക്കറി, കാന്താരി, വെളിച്ചെണ്ണ, ആ അതിനും ഇതിനെ എന്താ പറയാ ന്യൂട്രലാക്കാറുണ്ട് വെളിച്ചെണ്ണ ഉണ്ട്, പിന്നെ തൈര്. എല്ലാവരും സ്റ്റാർട്ട് ചെയ്തു, ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. ഞങ്ങളെല്ലാരും കൂടി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കൂടി നടക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങള് നടക്കണ്ട്, ശരിക്കും വഴിയൊന്നും ഇല്ലെന്ന് തോന്നണ കേട്ടാ. അപ്പൊ നമ്മള് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, ചെക്ക്ഔട്ട് ഒക്കെ ചെയ്ത് എല്ലാവരും പുറത്തിരിക്കാണ്. കാറില് ലഗേജും കാര്യങ്ങളൊക്കെ കയറ്റി പെട്ടെന്ന് ചേർന്ന് ഫോണിലത്. അപ്പൊ എല്ലാവരും തിരിച്ചു പോവാണ്, നിന്നോട് ഇരിക്കാൻ. അപ്പൊ എല്ലാരും പോവാണ്, പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. പോണ വഴിക്ക് നമുക്ക് എന്തെങ്കിലും അങ്ങനെ നമ്മൾ പോരുന്ന വഴിക്ക് അരുൺ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ ഇത്. ഇവിടുത്തെ പാൽക്കപ്പയും ബീഫും എന്തായാലും കഴിക്കണം എന്നാവും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും നമുക്ക് അങ്ങോട്ട് തന്നെ പോവാമെന്ന്. പാൽക്കപ്പ എനിക്ക് അത്ര കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളാണ്, ഞാൻ കഴിച്ചിട്ടില്ല. എന്നാലും കണ്ടോടത്തും കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളായിരുന്നു. പക്ഷേ ഇവിടുത്തെ പാൽക്കപ്പ ഒരു രക്ഷയില്ലാത്ത പാൽക്കപ്പയായിരുന്നു കേട്ടോ, അത്ര അടിപൊളിയായിരുന്നു. അതിനുശേഷം നമ്മളുടെ സ്വന്തം ഒരു ഫലൂടയും കഴിച്ച് വയറും വീർപ്പിച്ച് നമ്മള് തിരിച്ചു വീട്ടിലേക്ക്. യെസ് ഗൈസ്, അപ്പോ നമ്മള് ഇതാ ടൂറ് കഴിഞ്ഞു, എല്ലാവരെയും സെറ്റാക്കി വീട്ടിലാക്കി, വലിയപ്പോ കൊളിച്ചിക്കാണ് കൊണ്ടുവന്നാക്കി, നമ്മള് പോവാണ്. അപ്പൊ ഈ വട്ടത്തെ നമ്മുടെ ടൂറ് അങ്ങനെ സമാപിച്ചിരിക്കുകയാണ്. രണ്ടു വാക്ക് ടൂറിനെ കുറിച്ച് ആർക്കെങ്കിലും പറയാം. അതെല്ലാരും പിന്നെടുക്കണ അന്ന് എന്റെ മുത്തന്നെ വിദ്യാർത്ഥിയെക്കാളും ഗംഭീരായി കറക്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്കും അങ്ങനെ തന്നെ തോന്നി. ഇനി അടുത്ത വെക്കേഷന് എല്ലാരും കൂടി ഇതേപോലെ ഒത്തുകൂടുമ്പോൾ പ്ലാൻ ചെയ്യാം എന്നുള്ള ശുഭ പ്രതീക്ഷയോടെ. ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ അടുത്തത് പ്ലാൻ ചെയ്യും. അപ്പൊ അടുത്തതും ഇതേപോലെ ഒരു നല്ല ടൂർ ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ച് നമ്മൾ ഈ വ്ളോഗ് ഇവിടെ ക്ലോസ് ചെയ്യുന്നു. അടുത്ത വ്ളോഗിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.